ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. അപ്പോൾ ഈ ഒരു ബീഫ് റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ഒരു ഉണ്ട വെളുത്തുള്ളി അരിഞ്ഞതും കറിവേപ്പിലയും പാകത്തിന് ഉപ്പും ഇട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് കുക്കറടച്ച് ആദ്യത്തെ വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലും അതിനുശേഷം ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. കുക്കറിലെ സ്റ്റീമൊക്കെ പോയ ശേഷം കുക്കർ ഓപ്പൺ ചെയ്യുമ്പോൾ ബീഫ് ഇതേപോലെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് കറി തയ്യാറാക്കി തുടങ്ങാം. ഞാനിവിടെ ഒരു മൺചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ പെരിഞ്ചീരകം ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് കൂടി ചേർത്ത് നല്ല ഗോൾഡൻ കളറാവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 സവാള നീളത്തിലരിഞ്ഞതും 3 പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉപ്പ് കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ എരിവെള്ള മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ 2 ചെറിയ തക്കാളി നീളത്തിലരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി നന്നായിട്ട് ഉടഞ്ഞു കഴിയുമ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊക്കെ പാകത്തിനാണോ എന്ന് നോക്കുക. എന്നിട്ട് അടച്ചു വെച്ച് ചെറുതീയിൽ 10 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. പൊറോട്ട, ചപ്പാത്തി, പുട്ട്, കപ്പ അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് റോസ്റ്റാണിത്. ഞാനിതിവിടെ നെയ്ച്ചോറിൻ്റെയും പാൽക്കപ്പയുടെയും കൂടിയാണ് സെർവ് ചെയ്തത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.